ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല സോഫ്റ്റി ആയിട്ടുള്ളൊരു നെയ്ച്ചോറും അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കടായി ചിക്കനുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ റെസിപ്പി നോക്കാം. അപ്പോൾ നാടൻ രീതിയിൽ തയ്യാറാക്കിയ ഒരു കടായി ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ നെയ്ച്ചോറ് തയ്യാറാക്കാനായിട്ട് ബൗളിന് 3/4 ഭാഗം അരിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കഴുകി വെള്ളം കളയാനായിട്ട് മാറ്റിവെക്കാം. ഇനി ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് തിളപ്പിച്ചെടുക്കുന്നത്. അതിനായിട്ട് അരിയെടുത്ത അതേ ബൗളിൽ തന്നെ 2 ബൗള് വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. ഇനി നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, വലിയ ഉള്ളി, അതുപോലെ ക്യാരറ്റ്, ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുക്കറിലേക്ക് ഓയിലൊഴിച്ച് ആദ്യം തന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ, അതുപോലെ വലിയ ഉള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതേ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ക്യാരറ്റും ഗ്രീൻ പീസും ചേർത്ത് ഒന്നുകൂടി ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ കഴുകി മാറ്റിവെച്ച അരി ഇതിലേക്കിട്ട് പാകത്തിനുള്ള ഉപ്പും ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അരി നന്നായിട്ടൊന്ന് ചൂടായി വരുന്നവരെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായി ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി നേരത്തെ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ഇളക്കിയ ശേഷം കുക്കർ അടച്ചു വെച്ച് 1 വിസിൽ അടുപ്പിക്കാം. തൈരിന് പകരമായിട്ട് ചെറുനാരങ്ങയുടെ നീരും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ ഇത് സിമ്പിൾ ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ്, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നെയ്ച്ചോറിന്റെ കൂടെ കഴിക്കാനായിട്ട് നാടൻ രീതിയിൽ തയ്യാറാക്കിയ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടായി ചിക്കൻ റെസിപ്പിയാണിത്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായി തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. ഇനി പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടിയും അതുപോലെ മൈദപ്പൊടിയും മിക്സ് ചെയ്തതാണ്. 1 സ്പൂൺ അരിപ്പൊടിയും 1 സ്പൂൺ മൈദപ്പൊടിയും കൂടി മിക്സ് ചെയ്തതാണ്. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് സമയത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചിക്കൻ ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പൊ ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പത് ചിക്കൻ ആയി വന്നിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പൊ ഇനി അടുത്തത് കൂടി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കാം. ചിക്കൻ ഇതേ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായി 2 വലിയ ഉള്ളി, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്.
പനിയുള്ളി കനം കുറച്ച് അരിഞ്ഞെടുക്കുക. എന്നിട്ട് പാകത്തിലുള്ള ഉപ്പ് ചേർത്ത് ചിക്കൻ പൊരിച്ച അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉള്ളി വഴറ്റിയെടുക്കുന്നത്. ഉള്ളി ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് കീറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുകൂടി ഒന്ന് വഴറ്റാം. അപ്പോൾ ഉള്ളി ഏകദേശം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നേരത്തെ പൊരിച്ച് മാറ്റിവെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ടത് അടച്ചു വെച്ച് 10 മിനിറ്റ് വെക്കാം. അപ്പോൾ അതേ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഗരം മസാലയും മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ നെയ്ച്ചോറും കടായി ചിക്കനും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. ബൈ.